ഗീബറിയസിൻ്റെ തിരുനാളോടനുബന്ധിച്ചുള്ള നൊവേന വിശുദ്ധ ബലിയിൽ നിന്ന് ആരംഭിക്കുകയാണല്ലോ. ഇന്നത്തെ പ്രത്യേക സാഹചര്യത്തിൽ ഈ ദേവാലയത്തിൽ ഒരുമിച്ച് കൂടുവാനും ബലിയർപ്പിക്കുവാനും നമുക്ക് സാധിക്കാത്തതിലുള്ള മനോവേദനയും ദുഃഖവും ഉണ്ടെങ്കിൽ പോലും എല്ലാം ദൈവഹിതത്തിന് നമുക്ക് സമർപ്പിച്ചുകൊണ്ട് ഇന്ന് ലോകം അഭിമുഖീകരിക്കുന്ന ഭീകര ദുരന്തത്തിൽ നിന്നും എത്രയും വേഗം മോചനം ലഭിക്കാൻ വിശുദ്ധ ഗീബറിയസിൻ്റെ മാതൃസ അപേക്ഷിച്ചുകൊണ്ട് നമുക്ക് പരിശുദ്ധമായ ഈ ബലി അർപ്പിക്കാം. Oh,
നേടണമേ പരിശുദ്ധൻ പരിശുദ്ധൻ ോ
സമാധാനം നമ്മോട് കൂടെ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, മനുഷ്യവംശത്തിന്റെ നവീകരണത്തിന് വേണ്ടി അങ്ങയുടെ പ്രിയപുത്രൻ നൽകിയ ദൈവരഹസ്യങ്ങൾ പ്രത്യാശയോടെ പരിഗമനം ചെയ്യുവാൻ ഞങ്ങളെ യോഗ്യരാക്കണമേ. ആത്മശരീരങ്ങളെ പൊതിയിരിക്കുന്ന ഈ പരിഹാരബലി ഞങ്ങൾ വിശുദ്ധിയോട് പരിഗമനം ചെയ്യുവാനും അങ്ങയുടെ തിരുകുമാരന്റെ ഉത്ഥാനത്തെ നിരന്തരം പ്രകീർത്തിക്കുവാനും ഞങ്ങളെ ശക്തരാക്കണമേ. സകലത്തിൻ്റെയും നാഥ എന്നേക്കും. ആമേൻ. Sarvesha Paripavana.
ദൈവത്തിനായി വസിക്കുന്ന പരിശുദ്ധനും സുദ്രുഗനും ബലവാനും അർദ്ധനുമായ കർത്താവേ, അങ്ങയുടെ സ്വഭാവത്തിനത്വം എപ്പോഴും ഞങ്ങളെ കടാക്ഷിക്കുകയും അനുഗ്രഹിക്കുകയും കാണിക്കുകയും ചെയ്യണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങയുടെ ജീവദായകവും ദൈവികവുമായ കൽപ്പനകളുടെ മധുരസ്വരം ശ്രവിക്കുന്നതിനും ഗ്രഹിക്കുന്നതിനുള്ള ബുദ്ധിയെ പ്രകാശിപ്പിക്കണമേ. അതുവഴി ആത്മശരീരങ്ങൾക്ക് ഉപകരിക്കുന്ന സ്നേഹവും ശരണവും രക്ഷയും ഞങ്ങളിൽ ഫലമണിയുന്നതിനും നിരന്തരം ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നതിനും അങ്ങയുടെ കാലത്തിന് ഗ്രഹത്താൽ ഞങ്ങളെ സഹായിക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. എൻ്റെ സഹോദരി വിശുദ്ധ പൗലോസ്ലിഹ കൊലോസ്യ സഭയ്ക്ക് ലേഖനം ഗുരു ആശീർവദിക്കണമേ. അധ്യായം 2:12 ഉള്ള തിരുവചനങ്ങൾ. ജ്ഞാൻ സ്നാനം വഴി നിങ്ങൾ അവനോടൊപ്പം സംസ്കരിക്കപ്പെട്ടു. മരിച്ചവരിൽ നിന്നും അവനെ ഉയർപ്പിച്ച ദൈവത്തിൻ്റെ പ്രവർത്തനത്തിലുള്ള വിശ്വാസം നിമിത്തം നിങ്ങൾ അവനോടുകൂടെ ഉയർപ്പിക്കപ്പെടുകയും ചെയ്തിരിക്കുന്നു. നിങ്ങൾ പാപങ്ങൾ നിമിത്തം മൃതരും ദുർവാസങ്ങളുടെ പരിച്ഛേദനം നിർവഹിക്കാത്തവരുമായിരുന്നു. ദൈവം നിങ്ങളെ അവനോടുകൂടെ ജീവിപ്പിക്കുകയും നമ്മുടെ എല്ലാ പാപങ്ങളും ക്ഷമിക്കുകയും ചെയ്തു. നമുക്ക് ദോഷകരമായി നിന്ന ലിഖിത നിയമങ്ങളെ അവൻ മായച്ചു കളയുകയും അവയെ കുരിശിൽ തറച്ച് നിഷ്കാസനം ചെയ്യുകയും ചെയ്തു. ആധിപത്യങ്ങളെയും അധികാരങ്ങളെയും അവൻ നിരായുധമാക്കി. അവൻ കുരിശിൽ അവയുടെ മേൽ വിജയം ആഘോഷിച്ചു. അവയെ പരസ്യമായി അവഗണനത്തിന് പാത്രങ്ങളാക്കി. അശുദ്ധാത്മാക്കളെ ബഹിഷ്കരിക്കാനും എല്ലാ രോഗങ്ങളും വ്യാധികളും സുഖപ്പെടുത്താനും അവർക്ക് അധികാരം നൽകി. ആ 12 അപ്പൊസ്തലന്മാരുടെ പേരുകൾ: ഒന്നാമൻ പത്രോസ് എന്ന് വിളിക്കപ്പെടുന്ന ശിമയോൻ, അവൻ്റെ സഹോദരൻ അന്ത്രയോസ്, സബദിയുടെ പുത്രനായ യാക്കോബ്, അവൻ്റെ സഹോദരൻ യോഹന്നാൻ, പീലിപ്പോസ്, ബർത്തലോമിയോ, തോമസ്, ചുങ്കക്കാരൻ മത്തായി, ഹൽപ്പയുടെ പുത്രൻ യാക്കോബ്, തദീബോസ്, കാനാൻകാരൻ ശിമയോൻ, യേശുവിനെ ഒറ്റക്കൊടുത്ത യൂദാസ് കരിയോത്ത.
ഈ 12 പേരെയും ഈശോ ഇപ്രകാരം ചുമതലപ്പെടുത്തി അയച്ചു. നിങ്ങൾ വിജയാദിരിയുടെ അടുത്തേക്ക് പോകരുത്, സമരിയാക്കാരുടെ പട്ടണത്തിൽ പ്രവേശിക്കുകയും വരുത്. പ്രത്യേക ഇസ്രായേൽ വംശത്തിലെ നഷ്ടപ്പെട്ടു പോയ ആടുകളുടെ അടുത്തേക്ക് പോകുവിൻ. പോകുമ്പോൾ സ്വർഗരാജം സമീപിച്ചിരിക്കുന്നു എന്ന് പ്രസംഗിക്കുവിൻ. രോഗികളെ സുഖപ്പെടുത്തുകയും മരിച്ചവരെ ഉയർപ്പിക്കുകയും കുഷ്ഠരോഗികളെ ശുദ്ധരാക്കുകയും പിശാചികളെ ബഹിഷ്കരിക്കുകയും ചെയ്യുവിൻ. ദാനമായി നിങ്ങൾക്ക് കിട്ടി ദാനമായി തന്നെ കൊടുക്കുവിൻ. നിങ്ങളുടെ അരപ്പട്ടയിൽ സ്വർണമോ വെള്ളിയോ ചെമ്പോ കരുതി വയ്ക്കരുത്. യാത്രയ്ക്ക് സഞ്ചിയോ രണ്ട് ഉടുപ്പുകളോ ചെരുപ്പോ വടിയോ കൊണ്ടുപോകരുത്. വേല ചെയ്യുന്നവൻ ആഹാരത്തിന് അർഹനാണ്. നിങ്ങൾ ഏതെങ്കിലും പട്ടണത്തിലോ ഗ്രാമത്തിലോ പ്രവേശിക്കുമ്പോൾ അവിടെ യോഗ്യതയുള്ളവൻ ആരെന്ന് അന്വേഷിക്കുകയും അവിടെ വിടുന്നതുവരെ അവനോടുകൂടെ താമസിക്കുകയും ചെയ്യുവിൻ. നിങ്ങൾ ആ ഭവനത്തിൽ പ്രവേശിക്കുമ്പോൾ അതിന് സമാധാനം ആശംസിക്കണം. ആ ഭവനം അർഹതയുള്ളതാണെങ്കിൽ നിങ്ങളുടെ സമാധാനം അതിൽ വസിക്കട്ടെ. അർഹതയില്ലാത്തതെങ്കിൽ നിങ്ങളുടെ സമാധാനം നിങ്ങളിലേക്ക് തന്നെ മടങ്ങട്ടെ. ആരെങ്കിലും നിങ്ങളെ സ്വീകരിക്കാതെയോ നിങ്ങളുടെ വചനം ശ്രവിക്കാതെയോ ഇരുന്നാൽ ആ ഭവനം അഥവാ പട്ടണം വിട്ടുപോരുമ്പോൾ നിങ്ങളുടെ പാദങ്ങളിലെ പൊടി തട്ടിക്കളയുവൻ. വിധി ദിവസത്തിൽ ആ പട്ടണത്തേക്കാൾ സൊദോം ഗൊമോറ ദേശങ്ങൾക്ക് കൂടുതൽ ആശ്വാസം ഉണ്ടാകുമെന്ന് സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു. സ്നേഹമുള്ളവരെ, ഈശോ തന്റെ 12 അപ്പോസ്തലന്മാരെ പ്രത്യേകമായി തിരഞ്ഞെടുത്ത് ഒരു പ്രത്യേക ദൗത്യമേൽപ്പിച്ച് പറഞ്ഞയക്കുകയാണ്. സ്വർഗരാജ്യം സമീപിച്ചിരിക്കുന്നുവെന്ന് പ്രസംഗിക്കാൻ, രോഗികളെ സുഖപ്പെടുത്താൻ, മരിച്ചവരെ ഉയർപ്പിക്കാൻ, കുഷ്ഠരോഗികളെ ശുദ്ധരാക്കാൻ, പിശാചികളെ ബഹിഷ്കരിക്കാൻ, ഇങ്ങനെ അതിവിപുലമായ അധികാരവും കൃപയും നൽകിക്കൊണ്ടാണ് ഈശോ തൻ്റെ ശിഷ്യന്മാരെ ഈ ദൗത്യത്തിനായി നിയോഗിക്കുക. ശിഷ്യന്മാർ ഈശോയുടെ നിർദ്ദേശമനുസരിച്ച് പ്രവർത്തിക്കുന്നതായിട്ട് നാം കാണുന്നുണ്ട്. അതിലവർ സന്തോഷിച്ച് തിരിച്ചു വന്ന് ഈശോയുടെ അടുക്കൽ ആ സന്തോഷം പങ്കുവെക്കുന്നത് നാം തുടർന്ന് കാണുന്നു. ഇന്ന് നാം ഗീവർഗീസിൻ്റെ തിരുനാളിനൊക്കെ ഒരുക്കമായിട്ടുള്ള ഈ വിശുദ്ധ ബലിയും നവേനയും ആരംഭിക്കുമ്പോൾ വിശുദ്ധ ഗീവർഗീസ് ഇപ്രകാരം അദ്ദേഹത്തിൻ്റെ കാലഘട്ടത്തിൽ ഐക്യപ്പെട്ട ഒരു വിശുദ്ധനായിരുന്നു എന്ന് നമുക്കറിയാം. ഏറെ ദുഷ്കരമായ ഒരു കാലഘട്ടത്തിലാണ് വിശ്വാസ ജീവിതം, യേശുക്രിസ്തുവിനുള്ള ജീവിതം, വിശ്വാസ ജീവിതം ഏറെ ഭീഷണിയുടെ മുഖത്ത് നിൽക്കുന്ന അവസരത്തിലാണ്, ഒരു സാഹചര്യത്തിലാണ് വിശുദ്ധ ഗീവർഗീസ് ജീവിച്ചിരുന്നത്. എങ്കിലും തനിക്ക് നേരെ ഉണ്ടാകാവുന്ന ഭീഷണിയുടെ ഗൗരവം അതിൻ്റെ പൂർണ്ണതയിൽ തന്നെ ഏറ്റെടുത്തുകൊണ്ട് തന്നെയാണ് വിശുദ്ധ ഗീവർഗീസ് ജീവിച്ചതും. തൻ്റെ സഹപ്രവർത്തകർക്ക് ശക്തിയും പ്രചോദനവും നൽകിയതും. അതിനാൽ തന്നെ ഈ ലോകത്തിൻ്റെ ദുഷ്ടതയിൽ നിന്നും തനിക്ക് ഏറ്റെടുക്കേണ്ടി വന്ന ആ ജീവഹാനി രക്തസാക്ഷിത്വത്തിലേക്ക് അദ്ദേഹത്തെ ഉയർത്തിയെന്ന് നമുക്കറിയാം. ഇന്ന് അൾത്താരകളിൽ ബലിപീഠത്തിന്മേൽ അദ്ദേഹം വണങ്ങപ്പെടുന്നുവെങ്കിൽ ആ ധീരതയ്ക്കുള്ള അംഗീകാരവും സമ്മാനവുമാണ്. ഇപ്രകാരം ഐക്യപ്പെട്ടവരാണ് ക്രൈസ്തവരായ നമ്മൾ ഓരോരുത്തരുമെന്ന ചിന്ത നമുക്ക് ഉണ്ടാകണം. വിശുദ്ധ ഗീവർഗീസിനെ പോലെ തന്നെ ഏൽപ്പിച്ചിരിക്കുന്ന ദൗത്യം നിർവഹിക്കപ്പെടാൻ ഉണ്ടാകുന്ന എതിർപ്പുകളെ സധൈര്യം അഭിമുഖീകരിക്കുവാനുള്ള ഒരു തൻ്റെടം നമുക്ക് വേണം. വിശ്വാസത്തിൻ്റെ ആഴപ്പെട്ട ഒരു ജീവിതത്തിൻ്റെ ശൈലിയുടെ ഉത്തമ മാതൃകകളായി വിധാതാക്കളായി നമുക്ക് മാറാൻ സാധിക്കണം. ഈശോ പറഞ്ഞില്ലേ, ദാനമായി നിങ്ങൾക്ക് കിട്ടി ദാനമായി തന്നെ കൊടുക്കുവൻ. ദൈവം നമുക്ക് ഒത്തിരിയേറെ കൃപകൾ നൽകിയിട്ടുണ്ട്. സാമ്പത്തികമായിട്ടോ ആരോഗ്യപരമായിട്ടോ സാമൂഹികമായിട്ടോ മറ്റേതെങ്കിലും തരങ്ങളിലൊക്കെ ഒത്തിരിയേറെ നന്മകൾ ദൈവം നൽകിയിട്ടുണ്ട്. നൽകപ്പെട്ട നന്മകളുടെ നന്മകളെല്ലാം നമുക്ക് സ്വന്തമായി മാത്രം ഉപയോഗിക്കാനുള്ളതാണെന്നുള്ള ഒരു മിഥ്യാബോധം നമ്മളിൽ ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ ആ മിഥ്യാബോധം തെറ്റാണ് എന്ന
യേശു നമുക്ക് പറഞ്ഞു തരിക. അതുകൊണ്ട് കൃപകളെ മറ്റുള്ളവരുമായി പങ്കുവയ്ക്കാനുള്ള ഒരു മനസ്സുണ്ടാകണമെന്ന് ഇന്നത്തെ വചനം നമ്മളെ പഠിപ്പിക്കുന്നു. ഇന്ന് ലോകം വലിയ ഒരു ദുരന്തത്തിൻ്റെ മുഖത്താണ്. ആ ദുരന്തമുഖത്തിൽ നിന്നും വിടുതൽ കിട്ടാൻ വേണ്ടി അധ്വാനം ചെയ്യുകയും അതിയായി ആഗ്രഹിക്കുകയും ചെയ്യുമ്പോൾ തന്നെ ഒത്തിരിയേറെ മനുഷ്യജീവിതങ്ങൾ അനുദിനമെന്നോണം പൊലിഞ്ഞുകൊണ്ടിരിക്കുന്നു. എന്ത് എങ്ങനെയൊക്കെ സംഭവിക്കാൻ കാരണം? എന്താണ് ഈ വൈറസ്, കൊറോണ വൈറസ് ഇത്രമാത്രം ഭീതിതമായ ഒരു അവസ്ഥയിലേക്ക് ലോക ജനതയെ തള്ളിവിടുവാൻ മാത്രം കെൽപ്പ് ഇതിനെവിടെ നിന്നുണ്ടായി? എങ്ങനെ ഇത് സംഭവിച്ചു? എങ്ങനെ ഇത് ഉത്ഭവിച്ചു? ഇങ്ങനെ ഒത്തിരി എത്ര ഒത്തിരി ഒത്തിരി ഉത്തരം കിട്ടാത്ത ചോദ്യങ്ങൾ നമ്മുടെ മനസ്സിൽ നിൽക്കുകയാണ്. ഉത്തരം എന്ന് കിട്ടുമെന്ന് നമുക്ക് അറിഞ്ഞുകൂടാ, നമുക്കൊന്നറിയാൻ സാധിക്കും. ഇതൊക്കെ ചില അടയാളങ്ങളാണെന്നുള്ള ചിന്ത നമ്മളെ കൂടുതൽ ദൈവത്തിലേക്ക് അടുപ്പിക്കുവാനുള്ള ഒരു സാഹചര്യം ഒരു പക്ഷേ നല്ലത് വരാൻ ഒരുക്കുന്നത് കൂടിയാകാം. മറ്റുള്ള പദ്ധതികളെല്ലാം പരാജയപ്പെടുന്ന ഒരു സാഹചര്യത്തിൽ ഇങ്ങനെയൊരു പരീക്ഷണത്തിലൂടെ നമ്മളെ നയിക്കുന്നതും നടത്തിക്കൊണ്ടു പോകുന്നതും ദൈവികമായ ചിന്തയിലേക്ക് നമ്മുടെ മനസ്സിനെ ലോകത്തിൻ്റെ ചിന്തയെ തിരിച്ചുവിടാനുമായിരിക്കാം. എങ്കിൽ ദൈവത്തിൻ്റെ ഹിതം മനുഷ്യൻ്റെ ബുദ്ധിക്ക് അപ്പുറത്തായതുകൊണ്ട് അതിനെ കൃത്യമായ രീതിയിൽ വിശകലനം ചെയ്യാൻ നമുക്കാവാത്തതുകൊണ്ട് പരിശുദ്ധ കന്യകാമറിയം പറഞ്ഞതുപോലെ, ഇതാ കർത്താവിന് ദാസി നിൻ്റെ വചനം പോലെ എന്ന് പറഞ്ഞതുപോലെ, ദൈവത്തിൻ്റെ ഹിതത്തിന് നമ്മളെ തന്നെ തലകുനിച്ച് വിട്ടുകൊടുത്തുകൊണ്ട് ഈ മഹാമാരിയിൽ നിന്നും ഏത് വിധേനയും രക്ഷ നൽകുവാൻ, വിടുതൽ കിട്ടുവാൻ പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് ഈ വിശുദ്ധ ബലി അർപ്പിക്കാം. അതുപോലെ തന്നെ സ്തുഗീവറീസിൻ്റെ അമ്മാദ്യസം പ്രത്യേകം പ്രാർത്ഥിക്കാം. സ്തുഗീവറീസ് തൻ്റെ ജീവിതത്തിനെപ്രകാരം ഈ ജീവിതത്തിൽ എപ്രകാരം ഈശോയ്ക്ക് സാക്ഷ്യം കൊടുത്തു, ആ സാക്ഷ്യത്തിനായ തൻ്റെ ജീവൻ തന്നെ ബലിയർപ്പിച്ചു എങ്കിൽ ആ ഒരു ത്യാഗത്തിൻ്റെ മനോഭാവം ഓരോ ക്രൈസ്തവനും ഉണ്ടാകണം. ക്രിസ്ത്യാനി എന്നാൽ ക്രിസ്തുവിനെ അനുകരിക്കുന്നവനാണല്ലോ അർത്ഥം. എന്നെ അനുഗമിക്കാൻ ആഗ്രഹിക്കുന്നവൻ തന്നെ തന്നെ പരിതരിച്ച് തൻ്റെ കുരിശുമെടുത്ത് എൻ്റെ വിനാലെ വരട്ടെ എന്ന് പറയുന്നവൻ്റെ ശിഷ്യത്വം ഏറ്റെടുക്കുമ്പോൾ നമുക്ക് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ഈ പ്രയാസങ്ങളെ, ബുദ്ധിമുട്ടുകളെയെല്ലാം വിശുദ്ധ സഹനത്തോട് ചേർത്ത് വെച്ച് യേശുവിൻ്റെ കുരിശിൻ്റെ കീഴിൽ ഒരുമിച്ച് വെക്കാൻ സാധിക്കുന്നിടത്താണ് ക്രിസ്തീയ ജീവിതത്തിൻ്റെ വിജയവും മഹത്വമെന്ന തിരിച്ചറിവിലേക്ക് കടന്നു വരാൻ ഇടയാകുമാറ് കൃപയാചിച്ചുകൊണ്ട് വിശുദ്ധ ഗീവറീസിൻ്റെ മാധ്യസം പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് ഈ പരിശുദ്ധമായ ബലി പൂർത്തിയാക്കാം. നമുക്കെല്ലാവർക്കും സന്തോഷത്തോടും ഉത്സവത്തോടും കൂടി നിന്ന് കർത്താവേ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമെന്ന് അപേക്ഷിക്കാം. കർത്താവേ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. വഴിയും സത്യവും ജീവനുമായ മിശിഹായെ, നിന്റെ പുനരുദ്ധാനത്തിൽ ആനന്ദിക്കുന്ന ഞങ്ങളെ അന്ധകാരത്തിൽ നിന്ന് പ്രകാശത്തിലേക്കും, അസത്തിൽ നിന്ന് സത്യത്തിലേക്കും, മരണത്തിൽ നിന്ന് മരണമില്ലായ്മയിലേക്കും ആനയിക്കണമെന്ന് എന്നോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. പരിഹാസത്തിന്റെ അടയാളമായ കുരിശിനെ പുനരുദ്ധാനം വഴി മഹത്വത്തിന് ചിഹ്നമായി ഉയർത്തിയ കർത്താവേ, ഞങ്ങളുടെ ശരീരത്തെ അതിൻ്റെ ദുരാശകളിലൂടെ കുരിശിൽ തറയ്ക്കുവാനും ആത്മസമർപ്പണത്തിൽ നിത്യജീവൻ കണ്ടെത്തുവാനും ഞങ്ങളെ അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. ദാരിദ്ര്യത്താലും രോഗത്താലും വലയുന്നവരെയും സത്യത്തെ പ്രതി പേടി അനുഭവിക്കുന്നവരും അങ്ങയുടെ മഹത്വപൂർണമായ ഉത്ഥാനത്തെയും അവണീനീയമായ സ്വർഗസ്വാഗത്തെയും ഓർത്തുകൊണ്ട് നല്ല ഓട്ടം ഓടുവാനും വിശ്വാസം സംരക്ഷിക്കുവാനും വരം തരണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. ദിവ്യബലിയിൽ സജീവമായി പങ്കെടുക്കുവാനും ഞങ്ങളുടെ ജീവന്റെയും ഉയർപ്പിൻ്റെയും കാരണമായ തിരുശരീരത്തങ്ങൾ യോഗ്യതയോടുകൂടെ സ്വീകരിക്കുവാനും ഞങ്ങളെ ശക്തരാക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. പുനരുദ്ധാനത്തിന് മുഖത്തിലേക്ക് ദൈവജനത്തെ നയിക്കുന്നതിനുള്ള പരിശ്രമങ്ങളിൽ ഞങ്ങളുടെ പരിശുദ്ധ പിതാവുമാർ ഫ്രാൻസിസ് പാപ്പായെയും ഞങ്ങളുടെ സഭയുടെ പിതാവും തലവനുമായ മേജർ ആർച്ച്ബിഷപ്പുമാർ ജോർജ് മെത്രാപ്പോലിത്തായെയും ഞങ്ങളുടെ പിതാവും ലിവദർശനുമായ മാർ ജോർജ് മെത്രാനെയും അവരുടെ സ്ഥിരശുശ്രൂഷകളെയും ആത്മീയ നന്മകൾ നൽകി അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു.
നമുക്കെല്ലാവർക്കും നമ്മെ നാം ഓരോരുത്തരെയും പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സമർപ്പിക്കാം. മരണത്തെ നിന്റെ സഭയിൽ സദാ സന്നിഹിതനായി നവജീവൻ കൊണ്ട് അതിനെ നിറയ്ക്കണമേ. നിന്റെ പുനരുദ്ധാനത്തിൽ പങ്കാളികളാകുവാൻ വേണ്ടി നിന്റെ ബലി ജീവിതത്തിൽ ഞങ്ങളെ സഹകാരികളാക്കണമേ. നിന്റെ സമാധാനവും ശാന്തിയും ഞങ്ങളുടെ സമൂഹത്തിലും കുടുംബങ്ങളിലും മനുഷ്യവർഗം മുഴുവനിലും നിരന്തരം വസിക്കുവാനിടയാക്കുകയും ചെയ്യണമേ. സകലത്തിൻ്റെ നാഥ എന്നേക്കും. കർത്താവേ ആശീർവദിക്കണമേ. സഹോദരരെ, ഞങ്ങൾക്ക് ഏൽപ്പനായി തലവുനിക്കുകയും ആശീർവാദം സ്വീകരിക്കുകയും ചെയ്യുവേൻ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, സാർവത്രികവും സ്നേഹവും ആ സഭയുടെ മേൽ അങ്ങയുടെ കരുണ നിറഞ്ഞ വലങ്കയിൽ നീട്ടണമേ. ദൃശ്യവും അദൃശ്യവുമായ സകല വിപത്തിലും തന്നെ സംരക്ഷിക്കണമേ. ഭക്തിയോടും ശ്രദ്ധയോടും വിശുദ്ധിയോടും കൂടെ അങ്ങയുടെ മുമ്പായി ശുശ്രൂഷ ചെയ്യുവാൻ ഞങ്ങളെല്ലാവരും ദയാവരും യോഗ്യരാക്കണമേ. കരുണാനിധിയായ ദൈവമേ, ഞങ്ങളെല്ലാവരും നീയേ ഞങ്ങളുമായി ബന്ധപ്പെടുത്തുന്ന നീതിയുടെ പ്രവൃത്തികളാൽ ജീവിതകാലം മുഴുവനും അങ്ങയെ ദൈവതം പ്രതിപ്പെടുത്തുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. അങ്ങക്ക് തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും നിരന്തരം സമർപ്പിക്കുവാൻ ഞങ്ങളെ യോഗ്യരാക്കുകയും ചെയ്യണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവീശ്വരായ മാമോദീസ സ്വീകരിക്കുകയും ജീവന്റെ അടയാളത്താൽ മദ്യതാക്കുകയും ചെയ്തവർ ഭക്തിയോടും ശ്രദ്ധയോടും കൂടെ വിശുദ്ധ രഹസ്യങ്ങളിൽ പങ്കുകൊള്ളട്ടെ. Oh, no.
മിശിഹായുടെ സ്നേഹിതരും വിശ്വാസികളുമായുള്ള ഭരണകർത്താക്കളെയും സത്യവിശ്വാസത്തോടെ മരിച്ച് ഈ ലോകത്തു നിന്ന് വേർപെട്ടുപോയ എല്ലാവരെയും അനുസ്മരിക്കുവിൻ. മിശിഹായുടെ കൃപയാൽ ഈ ബലി നമുക്ക് സഹായത്തിനും രക്ഷയ്ക്കും സ്വഗ്രായത്തിൽ നിത്യജീവനും കാരണമാകട്ടെ. കർത്താവേ ആശീർവദിക്കണമേ. എൻ്റെ സഹോദരനെ, ഈ കുർബാന എൻ്റെ കരങ്ങൾ വഴി പൂർത്തിയാകുവാൻ നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കും. സകലത്തിൻ്റെയും നാഥനായ ദൈവം തൻ്റെ അഭീഷ്ടം നിറവേറ്റുവാൻ നമ്മെ ശക്തരാകട്ടെ. ഈ കുർബാന അവിടുന്ന് സ്വീകരിക്കട്ടെ. അങ്ങേക്ക് ഞങ്ങൾക്ക് ലോകം മുഴുവനും വേണ്ടി അങ്ങ് സമർപ്പിക്കുന്ന ഈ ബലിയിൽ അവിടുന്ന് സംപ്രീതനാവുകയും ചെയ്യട്ടെ. ആമീൻ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങ് ഞങ്ങളുടെ മേൽ വർഷിച്ച സമൃദ്ധമായ അനുഗ്രഹങ്ങളെ പിടിച്ച് ഞങ്ങളാകെ നന്ദി പറയുന്നു. അങ്ങയുടെ അഭിഷേകത്തിൻ്റെ ശരീരങ്ങളാണ് ദൈവിയുടെ സിംഹങ്ങളുടെ ശുശ്രൂഷകരാകുവാൻ എളിവരും ബാമ്യമുള്ളവുമായിരുന്നിട്ടും ഞങ്ങളെ അങ്ങ് അനുദേഹത്തെ യോഗ്യരാക്കി അങ്ങ് നൽകി ദാനം തികഞ്ഞ സ്നേഹത്തോടുകൂടി വിശ്വാസത്തോടും കൂടെ പരികർമ്മം ചെയ്യുവാൻ ഞങ്ങളെ ശക്തരാക്കണമെന്ന് അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു.
ഞങ്ങളങ്ങയേക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. സമാധാനം നിങ്ങളോടുകൂടെ. സഹോദരരെ, മിശിഹായുടെ സ്നേഹത്തിൽ നിങ്ങൾ സമാധാനം ആശംസിക്കുവിൻ. നമുക്കെല്ലാവർക്കും അനുതാപത്തോടും വിശുദ്ധിയോടും കൂടെ കർത്താവിൽ നന്ദി പറയുകയും അവിടുത്തെ വിളിച്ചപേക്ഷിക്കുകയും ചെയ്യാം. നിങ്ങൾ ആദരപൂർവ്വം നിന്ന് ഇവിടെ അനുഷ്ഠിക്കപ്പെടുന്നവയെ സൂക്ഷിച്ച് വീക്ഷിക്കുവിൻ. ഭയോജനകമായ രഹസ്യങ്ങൾ കൂദാശ ചെയ്യപ്പെടുന്നു. പുരോഹിതൻ തൻ്റെ മാധ്യസ്ഥം വഴി സമാധാനം സമർത്ഥമാൻ വേണ്ടി പ്രാർത്ഥിക്കുവാൻ തുടങ്ങുന്നു. കണ്ണുകൾ താഴ്ത്തി വിചാരങ്ങൾ സ്വത്തിലേക്ക് ഉയർത്തി നിശബ്ദരായി ഏകാഗ്രതയോടും ഭക്തിയോടും കൂടെ നിങ്ങൾ ഹൃദയത്തിൽ പ്രാർത്ഥിക്കുവിൻ. സമാധാനം നമ്മോടുകൂടെ. എന്തുകൊണ്ടെന്നാൽ അങ്ങ് ലോകത്തെയും അതിലുള്ള സകലത്തെയും കനവോട്ട് സൃഷ്ടിക്കുകയും മനുഷ്യവംശത്തോളവരെ കൃപ കാണിക്കുകയും ചെയ്തു. സ്വർഗവാസികളുടെ ആയിരങ്ങളും മലാകമാരുടെ പതിനായിരങ്ങളും മഹോന്നതനായ അങ്ങയെ കുമ്പിട്ട് ആരാധിക്കുന്നു. അഗ്നിമേന്മരവികളുമായ സ്വർഗീയ സൈന്യങ്ങൾ അങ്ങയുടെ നാമം പ്രകീർത്തിക്കുന്നു. പരിശുദ്ധരൂപകളുമായ കൃപന്മാരോടും ശ്രാപ്യന്മാരോടും ചേർന്ന് നാഥനായ അങ്ങയൊക്കെ അവർ ആരാധന സമർപ്പിക്കുന്നു.
കർത്താവായ ദൈവമേ, സ്വർഗീയ ഗണങ്ങളോടുകൂടി അങ്ങേക്ക് ഞങ്ങൾ കൃതജ്ഞത സമർപ്പിക്കുന്നു. അങ്ങയിൽ മറഞ്ഞിരിക്കുന്ന ആത്മജാതിനും അങ്ങയോട് സദർശനും അങ്ങയിൽ നല്ല പ്രകാശവും അങ്ങയോട് സത്യയുടെ പ്രതിച്ഛായുമായ വചനമാ ദൈവത്തെ ഞങ്ങൾ വാഴ്ത്തുന്നു. അങ്ങയോടുള്ള സമാനത നിലനിർത്തേണ്ട കാര്യമായി പരിഗണിക്കാതെ അവിടുന്ന് തന്നെ ശൂന്യനാക്കി ദാസന രൂപം സ്വീകരിച്ച വിവേകവും ബുദ്ധിയുമുള്ള അമൃത്യമായ ആത്മാവോടും മർത്യമായ ശരീരത്തോടും കൂടെ പരിപൂർണ മനുഷ്യനായി സ്ത്രീയല്ല ജ്ഞാതനായി നിയമത്തിന് നിരാര ഉദ്ധരിക്കുവാൻ നിയമത്തിന് വിധേയനാവുകയും ഞങ്ങളുടെ രക്ഷയുടെ സ്മാരകം ഏർപ്പെടുത്തുകയും ചെയ്തു. രക്ഷാകരമായ രഹസ്യം തിരുസന്നദ്ധിയിൽ ഞങ്ങൾ അർപ്പിക്കുന്നു. കർത്താവായ ദൈവമേ, അങ്ങയുടെ പ്രിയപുത്രൻ ഞങ്ങളെ പഠിപ്പിച്ചതുപോലെ അവിടുത്തെ പീഠാനുഭവത്തിൻ്റെ സ്മരണ ഞങ്ങൾ ആചരിക്കുന്നു. താൻ ഏൽപ്പിച്ചു കൊടുക്കപ്പെട്ട രാത്രിയിൽ ഈശോ നിർമ്മലമായ തൃക്കരങ്ങളിൽ അപ്പമെടുത്ത് സ്വർഗത്തിലേക്ക് ആരാധ്യനായ പിതാവേ അങ്ങയുടെ പക്കലേക്ക് കണ്ണുകൾ ഉയർത്തി വാഴ്ത്തി വിഭജിച്ച് ശിഷ്യന്മാർക്ക് നൽകിക്കൊണ്ടരുൾ ചെയ്തു. ഇത് പാപമോചനത്തിനായി നിങ്ങൾക്ക് വേണ്ടി വിഭജിക്കപ്പെടുന്ന എൻ്റെ ശരീരമാകുന്നു. നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കുവിൻ. അപ്രകാരം തന്നെ കാസികമെടുത്ത് കൃതജ്ഞതാ സ്തോത്രം ചെയ്ത് വാഴ്ത്തി അവർക്ക് നൽകിക്കൊണ്ടരുൾ ചെയ്തു. ഇത് പാപമോചനത്തിനായി അനേകർക്ക് വേണ്ടി ചിന്തപ്പെടുന്ന പുതിയ ഉടമ്പടിയിലെ എൻ്റെ രക്തമാകുന്നു. നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി പാനം ചെയ്യുവിൻ. ഞാൻ ഈ ചെയ്തത് നിങ്ങൾ എൻ്റെ നാമത്തിൽ ഒന്നിച്ചു കൂടുമ്പോൾ എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. കർത്താവിനെ, ഞങ്ങളോട് കൽപ്പിച്ചതുപോലെ ഇളവരും ബലകരരും മകളരുമായി ദാസർ തിരുസനം നിർമ്മിച്ചു കൂടിയിരിക്കുന്നു. അന്ന് പ്രകാശിപ്പിക്കുവാൻ കഴിയാത്ത വിധം അത്രവരെ അനുഗ്രഹമാണ് നീ ഞങ്ങൾക്ക് നൽകിയിരിക്കുന്നത്. നിന്റെ ദീപജ്ഞങ്ങളെ പങ്കാരാക്കുവാൻ നീ ഞങ്ങളുടെ മനുഷ്യത്വഭാവം സ്വീകരിക്കുകയും അത് പതിച്ചു പോകാൻ ഞങ്ങളെ സമ്മതിരിക്കുകയും മധുരാ ഞങ്ങളെ ജീവിപ്പിക്കുകയും ചെയ്തു. ഭാവികളാ ഞങ്ങളെ ഘട്ടങ്ങൾ ശുദ്ധീകരിച്ചു. ഞങ്ങളുടെ ബുദ്ധിക്ക് പ്രകാശം നൽകുകയും ഞങ്ങളുടെ ശത്രുക്കളെ പരാജിതരാക്കി ഞങ്ങളുടെ ബലഹീനമായ പ്രകൃതിയെ നിന്റെ സമൃദ്ധമായ അനുഗ്രഹത്താൽ മൗത്യമണിയിക്കുകയും ചെയ്തു. നീ ഞങ്ങൾക്ക് നല്ല എല്ലാ സഹായങ്ങൾക്കും അനുഗ്രഹങ്ങൾക്കുമായി ഞങ്ങൾ നിനക്ക് തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഹൃദയം കൊണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കുവിൻ. സമാധാനം നമ്മോട് കൂടെ. കർത്താവേ, ശക്തനായ ദൈവമേ, പ്രധാനാചാര്യനും സാർവത്രിക സഭയുടെ തലനിർമ്മണാധികാരിയുമായ റോമായിലെ മാർ ഫ്രാൻസിസ് പാപ്പാക്ക് വേണ്ടിയും ഞങ്ങൾ സഭാശ്രമിതാവുമാർഗീവർഗീയ ശ്രേഷ്ഠ മദ്രാപോലിതാക്ക് വേണ്ടിയും രമ്പിതാശ്രമിതാവുമാർ ജോർജ് മദ്രാൻ വേണ്ടിയും വിശ്വത്തോലിക സഭിനു വേണ്ടിയും പുരോഹിതന്മാർ സമർപ്പിതർ അൽമായ പ്രേക്ഷിതർ ഭരണകർത്താക്കൾ മേലധികാരികൾക്ക് വേണ്ടിയും എല്ലാ പ്രവാചകന്മാരുടെയും ശ്രീകന്മാരുടെയും രക്തസാക്ഷികളുടെ ബന്ധുക്കളുടെയും ബഹുമാനത്തിന് വേണ്ടിയും അങ്ങനെ തന്നതയിൽ പ്രീതജനകവുമായ മദ്ദേശ നീതിമാന്മാരും വിശുദ്ധരും എല്ലാ പിതാക്കന്മാർക്കും വേണ്ടിയും ക്ലേശിതരും ദുഃഖിതരും ദരിദ്രരും പീഡിതരും രോഗികളും ആകുലരുമായ എല്ലാവർക്കും വേണ്ടിയും ഞങ്ങളുടെ ഇല്ലങ്ങളുടെ നാമത്തിൽ വ്യാപരിഞ്ഞ് വല്ലാതെ മരിച്ചവർക്കും വേണ്ടിയും അങ്ങയുടെ കാരണത്തെ പറ്റി ആശ്രമം കാത്തിരിക്കുന്ന നിയമക്കൾക്ക് വേണ്ടിയും അയോഗ്യനായ എനിക്ക് വേണ്ടിയും ഈ കുർബാന അങ്ങ് സ്വീകരിക്കണമേ. കൃതവാലയുമേ, ഞങ്ങളെ പഠിപ്പിച്ചതുപോലെ നമ്മുടെ വിശുദ്ധവുമായ ബലിപീഠത്തിൽ അങ്ങയുടെ അഭിഷേകത്തിൻ്റെ ശരീരത്തിൽ ഞങ്ങൾ അർപ്പിക്കുന്നു. ഈ ഓർമ്മയാനത്തിൻ്റെ അങ്ങയുടെ തിരുസന്നിധിയിൽ സ്മരിതി കണ്ടെത്തിയ നീതിമാന്മാരും വിശുദ്ധരുമായ പിതാക്കന്മാരുടെയും ഭാവന സ്മരണ അങ്ങയുടെ അവനെയും സമൃദ്ധവുമാക്കി പ്രയാസം ജാതമാക്കണമേ. ജീവിതകാലം മുഴുവൻ അങ്ങയുടെ ശാന്തിയും സമാധാനവും ഞങ്ങൾക്ക് നൽകണമേ. അങ്ങ് മാത്രമാണ് യഥാർത്ഥ പിതാവാദ്യമെന്നും അങ്ങയുടെ പ്രിയപുത്രനായ ശിമിശ അങ്ങ് അയച്ചപ്പെന്നും ഉപവാസികളെല്ലാവരും അറിയട്ടെ. ഞങ്ങളുടെ കർത്താവും ദൈവമാ മിശിഹാവെന്ന ജീവദായ മാസ വിശേഷം വഴി പ്രവാചകന്മാർ ശ്രീകന്മാർ രക്തസാക്ഷി വന്ദകന്മാർ
വേദപാരകന്മാ മാപുരോഹിതന്മാർ ശുശ്രൂഷകൾ എന്നിവർക്കും വിശുദ്ധ ജീവൻ ജീവിത ആയുമടയാൾ ദാമോദരനും പ്രസ്തികത്തോലിക്കാസവട സന്താനങ്ങളും എല്ലാവർക്കും ആവശ്യവുമായ നൈർമല്യത്തിൻ്റെയും വിശുദ്ധിയുടെയും മാർഗം പഠിപ്പിക്കുന്ന എല്ലാ മനുഷ്യരും അറിയട്ടെ. കർത്താവേ, എളിവരും മെലകരിടങ്ങളെ ശരീരമായി ദാസരും അങ്ങ് നൽകുകയും മാതൃക പരമ്പരാഗതമായി സ്വീകരിച്ച അങ്ങനെ നാമത്തെ ഒരുമിച്ചുകൂടി ഇപ്പോൾ തിരുസന്നതയെ നിൽക്കുന്നു. ഞങ്ങളുടെ നാമദർശങ്ങളുമായ ശുംശികായുടെ പീഡാനുഭവത്തിൻ്റെയും മരണത്തിൻ്റെയും സംസ്കാരത്തിൻ്റെയും ധ്യാനത്തിൻ്റെയും മഹനീയവും പയ്യജ്ഞവും പരിശുദ്ധവും ജീവദായകവും ദൈവികവുമായ രഹസ്യത്തെ സന്തോഷത്തോടെ ഞങ്ങൾ സ്മരിക്കുകയും ശ്രദ്ധിക്കുകയും അനുഷ്ഠിക്കുകയും ചെയ്യുന്നു. കർത്താവേതിൻ്റെ പരിശുദ്ധാത്മാവ് എഴുന്നേൽ വരട്ടെ. നിങ്ങൾ നിശബ്ദരായി ആദരപൂർവ്വം പ്രാർത്ഥിക്കുവിൻ. സമാധാനം നമ്മോട് കൂടെ. നിന്റെ കുർബാനയിൽ അവിടുന്ന് ആവർത്തിച്ച് ഇതിനെ ആശീർവദിക്കുകയും പൗതിരിയിടുകയും ചെയ്യട്ടെ. ഇത് ഞങ്ങൾക്ക് കടങ്ങളെ വർദ്ധിക്കാൻ പാപങ്ങളുടെ മോചനത്തിനും മരിച്ചുള്ള പ്രത്യാശിക്കും നിന്നെ പ്രതിപ്രതെല്ലാവരോടും ഒന്നിച്ച സ്വർഗരാജിൽ നവമാ ജീവിതത്തിനും കാരണമാകട്ടെ. കർത്താവായ ദൈവമേ, ഞങ്ങൾക്ക് വേണ്ടിയുള്ള അങ്ങയുടെ മഹനീയവും വിസ്മയാവുമായ രക്ഷാപദ്ധതിയെക്കുറിച്ച് അങ്ങനെയാണ് നിരന്തരം പ്രകീർത്തിക്കുന്നു. അങ്ങയുടെ അഭിഷേകത്തിൻ്റെ അമൂല്യക്കത്താൽ രക്ഷിക്കപ്പെട്ട സഭയിൽ സന്തോഷത്തോടും പ്രത്യാശയോടും ഞങ്ങൾ അങ്ങയെ കൃത ചെയ്ത് അർപ്പിക്കുകയും ചെയ്യുന്നു. എങ്കിലും സുദൃഢവും പരിശുദ്ധവും ജീവിതാകവും ദീപികവുമായ രഹസ്യങ്ങളെ അങ്ങയുടെ കാരണം ഞങ്ങളെ അടുപ്പിക്കുന്നു. ആരാധന എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. സജീവവും ജീവിതാകുമായ അപ്പം ലോകത്തിന് മുഴുവൻ ജീവൻ നൽകുന്നതുമാവുന്നു. ഇത് ഭക്ഷിക്കുന്നവർ മരിക്കുകയില്ല, പ്രതിതാഭാവം മൗനം രക്ഷയും പ്രാപിക്കുകയും നിത്യം ജീവിക്കുകയും ചെയ്യും. ജീവനുള്ള അപ്പമാകുന്നു. ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. നമ്മുടെ രക്ഷകന്റെ അമൂല്യമായ ശരീരത്തിനുള്ള രഹസ്യങ്ങളെ നമുക്ക് എല്ലാവർക്കും ഭക്തി ആദരങ്ങളോടെ സമീപിക്കാം. അണുതാവത്തിനുള്ളവാകുന്ന ക്ഷണത്തോടെ അപരാധങ്ങളിൽ നിന്ന് പിന്തിരിഞ്ഞുകൊണ്ടും പാപങ്ങളെക്കുറിച്ച് പശ്ചാത്തപിച്ചുകൊണ്ടും സഹോദരരുടെ തെറ്റുകൾ ക്ഷമിച്ചുകൊണ്ടും നമുക്ക് സകലത്തിൻ്റെയും നാഥനായ ദൈവത്തോട് കൃപയും പാപമോചനവും യാചിക്കുകയും ചെയ്യാം. കർത്താവേങ്ങയുടെ ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും ക്ഷമിക്കണമേ. ഭിന്നതകളും കലഹങ്ങളും വെടിഞ്ഞ് നമ്മുടെ മനസ്സാക്ഷി ശുദ്ധീകരിക്കാം. കർത്താവേങ്ങയുടെ ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും ക്ഷമിക്കണമേ. ശത്രുതയിലും വിദ്വേഷത്തിൽ നിന്ന് നമ്മുടെ ആത്മാക്കളെ വിമുക്തമാക്കാം. കർത്താവേങ്ങയുടെ ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും ക്ഷമിക്കണമേ. വിശുദ്ധ കുർബാന സ്വീകരിക്കുകയും പരിശുദ്ധാത്മാവിനാൽ പോത്തിരിക്കപ്പെടുകയും ചെയ്യാം. കർത്താവേങ്ങയുടെ ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും ക്ഷമിക്കണമേ. യോജിപ്പോടും ഐക്യത്തോടും കൂടെ ദിവ്യരഹസ്യങ്ങളിൽ പങ്കുകൊള്ളാം. കർത്താവേങ്ങയുടെ പാപങ്ങളും അപരാധങ്ങളും ക്ഷമിക്കണമേ. കർത്താവേ, ഇവ ഞങ്ങളുടെ ശരീരങ്ങളുടെ ഉയർപ്പിനും
ആത്മാക്കളെ രക്ഷിക്കും കാരണമാകട്ടെ, നിത്യജീവനും കാരണമാകട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോട് കൂടെ. കർത്താവായ ദൈവമേ, ഞങ്ങളുടെ ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും കാരണം ക്ഷമിക്കണമേ. മൗനദേവമായ അങ്ങ് സ്വർഗരാജ്യ സകല വിശ്വസിക്കുവാൻ അതിനങ്ങളെ പൗത്രിക്കുകയും ചെയ്യണമേ. കർത്താവായ ദൈവമേ, കാരണപ്പോഴും അങ്ങ് ഞങ്ങൾക്ക് നൽകിയ മനോവിശ്വാസത്തോടുകൂടെ അങ്ങയുടെ സന്നദ്ധയിലെ പോകുന്ന മലകൃതിയും പ്രസന്നവനരും നിഷ്കളങ്കരവ്യാപരിക്കുവാൻ നിങ്ങളെ യോഗ്യരാകണമേ. ഞങ്ങളെല്ലാവരും നേർന്ന് അങ്ങയെ വിളിച്ച പ്രകാരം അപേക്ഷിക്കുന്നു. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമപൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പരിപ്രമേലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ശിക്ഷിക്കുന്നതുപോലെ ഞങ്ങളുടെ കടക്കളും പാവങ്ങളും ഞങ്ങളോട് ശിക്ഷിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിലുള്ള ദുഷ്ടാരുകയും ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാണ് രാജ്യവും ശക്തിയും അവതവുംകുങ്ങിയുടേതാവുന്നു. ആമേൻ. കർത്താവേ, ശക്തനായ സർവേശ്വര നല്ലവനായ ദൈവമേ, കൃപാപുടനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ കാരണം ഞങ്ങൾക്കന്നപേക്ഷിക്കുന്നു. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുത്. ദുഷ്ടാരോപിയുന്നവൻ്റെ സൈന്യങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്ന ആ സ്വർഗത്തിലും ഭൂമിയിലും രാജ്യവും ശക്തിയും പ്രാബല്യവും അധികാരവും അങ്ങയുടേതാകുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. സമാധാനം നിങ്ങളോടുകൂടെ. അങ്ങയോടും അങ്ങയുടെ ആത്മാവോടും കൂടി ജീവിക്കുന്ന ദൈവത്തെ നിങ്ങൾ പ്രകീർത്തിക്കുവിൻ. സഭയിൽ അവിടുത്തേക്ക് സ്തുതി ഉണ്ടായിരിക്കട്ടെ. എല്ലാ നിമിഷവും എല്ലാ സമയവും അവിടുത്തെ കൃപയും കാരുണ്യവും നമ്മുടെ മേലുണ്ടായിരിക്കട്ടെ. കർത്താവിനെ ആരാധിക്കുന്ന സഹോദരരെ, വരുവിൻ. അവിടുത്തെ തിരുശരീരത്തിന്റെ ത്വം സ്വീകരിക്കുവിൻ. മനുഷ്യവർഗത്തിൻ്റെ പ്രത്യാശയ മിശികായ ഞങ്ങൾ പ്രചരിപ്പുമാനതിരേക്തോ ഞങ്ങൾ ക്ഷാവധി കാണുമാകാതെ കടുങ്ങളുടെ പ്രവൃത്തിക്കും പാപങ്ങളുടെ മോഹനത്തിനും സ്ഥിരം സ്നാനമാകട്ടെ. സകലത്തിൻ്റെ നാഥ എന്നേക്കും ആമേൻ. ഞങ്ങളുടെ കർത്താവ് വായിച്ചേ, പരിശുദ്ധാത്മാവിൻ്റെ കൃപാവർത്താർ സത്യർഗവും പരിശുദ്ധവും ജീവദായകവും ദൈവികവുമായ ദിവസങ്ങളെ സമീപിച്ച്
ഇവയിൽ പങ്കുള്ള യോഗ്യപ്പെട്ട നമുക്ക് എല്ലാവർക്കും ഇവയുടെ ദാതാവായ ദൈവത്തിന് സ്തുതിയും കടുതയും സമർപ്പിക്കാം. അവരുടെ ന്യായമായ ദാനത്തെ കുറിച്ച് കർത്താവേങ്കിക്ക് സ്തുതി. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. കർത്താവായ ദൈവമേ, ഞങ്ങൾ സ്വീകരിച്ച ദീപരഹസ്യങ്ങൾ ഞങ്ങളുടെ ഉദ്ധാനത്തിന് അചാരമായി ഭവിക്കട്ടെ. മനുഷ്യവംശത്തിന് അങ്ങ് നൽകുകയും അകത്തെ ഓർത്ത് സ്വർഗരാജ്യത്തിൽ സകല നീതിമാന്മാരോടും കൂടി അങ്ങയെ സ്തുതിക്കുവാൻ ഞങ്ങൾക്കിടയാകട്ടെ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. മനുഷ്യവംശത്തിൻ്റെ പ്രത്യാശയായ മിശിഹായെ, ഈ കുർബാന വഴി ബുദ്ധാനത്തിൻ്റെ രഹസ്യത്തിന് ഞങ്ങളെ പങ്കുകാരാക്കി നിന്റെ രക്തത്താൽ രക്ഷിക്കപ്പെട്ട സഭയിൽ ഞങ്ങൾ നിന്റെ ആനന്ദഗാനത്തിന് എന്ന് നന്ദി പ്രകാശിപ്പിക്കുന്നു. ഒന്നുകളിൽ നിന്നുള്ള ആരാധ്യമായ ദാനം വാഴ്ത്തപ്പെട്ടതാകട്ടെ. സകലത്തിൻ്റെ നാഥ എന്നേക്കും. ഞാൻ
മധ്യസ്ഥം പ്രാർത്ഥിക്കുന്ന നാം എല്ലാവരും ഇന്ന് വിശുദ്ധൻ്റെ തിരുനാളനുബന്ധിച്ചുള്ള നവനിയിൽ പങ്കെടുക്കുമ്പോൾ നമ്മുടെ നിയോഗങ്ങളും പ്രാർത്ഥനകളും ആഗ്രഹങ്ങളും അഭിലാഷങ്ങളും എല്ലാം വിശുദ്ധൻ്റെ മധ്യസ്ഥന് സമർപ്പിച്ചുകൊണ്ട് നമുക്ക് ഈ നവനിയിൽ പങ്കുചേരാം. ഭയം മാറുന്നതിന്, കുടുംബസമാധാനം ലഭിക്കുന്നതിന്, കുഞ്ഞുങ്ങളെ ലഭിക്കുന്നതിന്, ബന്ധനം വിട്ടുമാറുന്നതിന്, കിട്ടാനുള്ള രൂപ കിട്ടുന്നതിന്, അലസത മാറുന്നതിന്, കടബാധ്യത മാറുന്നതിന്, പാമ്പിൻ്റെ ശല്യം മാറുന്നതിന്, കാഴ്ചക്കുറവ് മാറുന്നതിന്, വിവിധ പരീക്ഷ വിജയിക്കുന്നതിന്, ഒരു ജോലി കിട്ടുന്നതിന്, സ്ഥലം മാറ്റം ലഭിക്കാൻ, സ്വന്തമായിട്ടൊരു വീട് കിട്ടുന്നതിന്, വിവാഹം നടന്നു കിട്ടുന്നതിന്, രോഗങ്ങൾ മാറുന്നതിന്, BDS പാസ്സാകുന്നതിന്, ജോലിയുടെ തടസ്സം മാറുന്നതിന്, വഴി കിട്ടുന്നതിന്, തർക്കദോഷം മാറുന്നതിന്, ധ്യാനം കൂടാനുള്ള തടസ്സം മാറുന്നതിന്, ഫോണിൻ്റെ അമിത ഉപയോഗം മാറുന്നതിന്, കള്ളക്കേസിൽ നിന്ന് മോചനം കിട്ടുന്നതിന്, അലർജി മാറുന്നതിന്, തെറ്റായ സ്നേഹത്തിൽ നിന്ന് മോചനം ലഭിക്കുന്നതിന്, വീടും സ്ഥലവും വിൽക്കുന്നതിനും വാങ്ങുന്നതിനും, കനഡയിൽ പരീക്ഷ വിജയിച്ച് ജോലി കിട്ടാൻ, ഇങ്ങനെ നിരവധിയായ ആഗ്രഹങ്ങളും അഭിലാഷങ്ങളുമാണല്ലോ നമ്മുടെ ജീവിതത്തിലും മനസ്സിലും നാം പുലർത്തുക. ഈ ആഗ്രഹങ്ങളെയെല്ലാം വിശുദ്ധൻ്റെ മുമ്പിൽ നമുക്ക് സമർപ്പിക്കാം. അതുപോലെ വിശുദ്ധനോട് പ്രാർത്ഥിച്ചിട്ട് വിശുദ്ധൻ്റെ മാധ്യസ്ഥനോട് ലഭിച്ച ഒത്തിരിയേറെ കൃപകളുണ്ട്. അവയ്ക്ക് നന്ദി പറയാൻ, രോഗം മാറിയതിനും വീട് ലഭിച്ചതിനും അങ്ങനെ നിരവധിയായ അനുഗ്രഹങ്ങൾ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ആ അനുഗ്രഹങ്ങൾക്കെല്ലാം നന്ദി പറയുവാനും ഈ നിമിഷം നമുക്ക് പ്രയോജനപ്പെടുത്താം. അത്യന്തങ്ങളും ദൈവത്തിന് സ്തുതി. ഭൂമിയിൽ മനുഷ്യർക്ക് സമാധാനവും പ്രത്യാശയും എപ്പോഴും എന്നേക്കും. സ്വർഗത്തിനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യഭരണമേ, അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ. ദുഷ്ടാത്മാവിനെ ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കുമിടേതാകുന്നു. ആമേൻ. പരിശുദ്ധാത്മാവേ, എഴുന്നള്ളി വരണമേ. അങ്ങയെ ദാനങ്ങൾ നൽകി ഞങ്ങൾ വിശ്വാസം ഉറപ്പിക്കണമേ. സ്വർഗരാജ്യത്തെക്കുറിച്ചുള്ള പ്രത്യാശയെ ഞങ്ങളെ നയിക്കണമേ. ഞങ്ങളുടെ ഹൃദയങ്ങൾ ദൈവസ്നേഹത്താൽ ഞൊരുപ്പിക്കണമേ. സഹോദര സ്നേഹത്തിൽ ഞങ്ങളെ വളർത്തണമേ. എല്ലാ സാഹചര്യങ്ങളിലും ലോകരക്ഷകനാമിശകമായി ഏറ്റു പറയുന്നതിനും സത്യസഭയുടെ അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിന് ആവശ്യമായ വിശ്വാസദാർഢ്യവും ധൃതയും ഞങ്ങൾക്ക് പ്രദാനം ചെയ്യണമേ. ആമേൻ. Thank you.
പരിശുദ്ധാത്മാവിൻ്റെ ദാനങ്ങൾ നൽകി രക്തസാക്ഷ്യമുഴുവാൻ തൻ്റെ ദാസനാ വിശുദ്ധ പരീശനെ അനുഗ്രഹിച്ച ദൈവമേ, വിശ്വാസം ദീർഘതയോടെ സംരക്ഷിക്കുവാനും വിശുദ്ധിനും ദരിദ്രം പാലിക്കുവാനുള്ള അനുഗ്രഹം ഞങ്ങൾക്ക് പ്രദാനം ചെയ്യണമേ. ലോകത്തിൻ്റെ ദൈവവും ഭൂമിയെടുപ്പുമായി വർദ്ധിച്ചുകൊണ്ട് ഞങ്ങൾ വ്യാപരിക്കുന്ന എല്ലാ രംഗങ്ങളിലും അങ്ങനെ ജീവസാക്ഷ്യം വഹിക്കുവാനുള്ള അനുഗ്രഹം ഞങ്ങൾക്ക് നൽകണമേ. ഈ പ്രാർത്ഥന പാവികളുടെ പാനസാന്ദ്രത്തിനും തിരുസഭയുടെ അഭിവൃദ്ധിക്കും വിശിഷ്ടാംഗയുടെ ഉപരിമഹത്വത്തിനുമായി ഭവിക്കുന്നതിന് ഇടവരുത്തുകയും ചെയ്യണമേ. വിവിധ കാരണങ്ങളാൽ മുറിവേറ്റ നമ്മുടെ മനസ്സിനെ സുഖപ്പെടുത്തുവാൻ ഈശ്വനാഥനോട് അപേക്ഷിക്കാം. പാലസ്തീനയിലൂടെ അനേക കാര്യങ്ങൾക്ക് രോഗശാന്തി നൽകിക്കൊണ്ട് നടന്നു നീങ്ങുകയും ഈശോയെ അനുസ്മരിച്ചുകൊണ്ട് രക്ഷകനായ യേശുവയെ കടന്നു വരണമേ, സുഖപ്പെടുത്തണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. രക്ഷകനായ യേശുവയെ കടന്നു വരണമേ, സുഖപ്പെടുത്തണമേ. എന്നെ വിഷമിപ്പിക്കുന്ന കുടുംബ പ്രശ്നങ്ങളിലേക്ക് രക്ഷകനായ യേശുവയെ കടന്നു വരണമേ, സുഖപ്പെടുത്തണമേ. സ്നേഹം ലഭിക്കാതെ എനിക്കുണ്ടായ വിഷമത്തിലേക്ക് രക്ഷകനായ യേശുവയെ കടന്നു വരണമേ, സുഖപ്പെടുത്തണമേ. പ്രിയപ്പെട്ടവരുടെ മരണം പോലും എനിക്കുണ്ടായ ദുഃഖത്തിലേക്ക് രക്ഷകനായ യേശുവയെ കടന്നു വരണമേ, സുഖപ്പെടുത്തണമേ. രോഗം മൂലം വിഷമിക്കുന്ന എന്റെ അവസ്ഥയിലേക്ക് രക്ഷകനായ യേശുവേ കടന്നു വരണമേ, സുഖപ്പെടുത്തണമേ. എന്റെ അപകർഷതാബോധത്തിലേക്ക് രക്ഷകനായ യേശുവേ കടന്നു വരണമേ, സുഖപ്പെടുത്തണമേ. അംഗീകാരം കിട്ടാതെ എനിക്കുണ്ടായ വിഷമത്തിലേക്ക് രക്ഷകനായ യേശുവേ കടന്നു വരണമേ, സുഖപ്പെടുത്തണമേ. ക്ഷമിക്കുവാൻ സാധിക്കാത്ത എന്റെ അവസ്ഥയിലേക്ക് രക്ഷകനായ യേശുവേ കടന്നു വരണമേ, സുഖപ്പെടുത്തണമേ. എന്റെ ആകുലതകളിലേക്ക് രക്ഷകനായ യേശുവേ കടന്നു വരണമേ, സുഖപ്പെടുത്തണമേ. എന്റെ അന്ധവിശ്വാസങ്ങളിലേക്ക് രക്ഷകനായ യേശുവേ കടന്നു വരണമേ, സുഖപ്പെടുത്തണമേ. എന്റെ പിടിവാശയിലേക്ക് രക്ഷകനായ യേശുവേ കടന്നു വരണമേ, സുഖപ്പെടുത്തണമേ. എന്റെ ലക്ഷ്യബോധമില്ലായ്മയിലേക്ക് രക്ഷകനായ യേശുവേ കടന്നു വരണമേ, സുഖപ്പെടുത്തണമേ. എന്റെ ദുരാസക്തികളിലേക്ക് രക്ഷകനായ യേശുവേ കടന്നു വരണമേ, സുഖപ്പെടുത്തണമേ. എന്റെ കലക സ്വഭാവത്തിലേക്ക് രക്ഷകനായ യേശുവേ കടന്നു വരണമേ, സുഖപ്പെടുത്തണമേ. എന്റെ ശോകമോഗതയിലേക്ക് രക്ഷകനായ യേശുവേ കടന്നു വരണമേ, സുഖപ്പെടുത്തണമേ. എന്റെ മരണഭീതി ഭയത്തിലേക്ക് രക്ഷകനായ യേശുവേ കടന്നു വരണമേ, സുഖപ്പെടുത്തണമേ. എന്റെ ദാരിദ്ര്യ ദുഃഖത്തിലേക്ക് രക്ഷകനായ യേശുവേ കടന്നു വരണമേ, സുഖപ്പെടുത്തണമേ. എന്റെ തഴക്ക ദോഷങ്ങളിലേക്ക് രക്ഷകനായ യേശുവേ കടന്നു വരണമേ, സുഖപ്പെടുത്തണമേ. എന്റെ നഷ്ടബോധത്തിലേക്ക് രക്ഷകനായ യേശുവേ കടന്നു വരണമേ, സുഖപ്പെടുത്തണമേ. എന്റെ വിശ്വാസ രാഹിത്യത്തിലേക്ക് രക്ഷകനായ യേശുവേ കടന്നു വരണമേ, സുഖപ്പെടുത്തണമേ. എന്റെ കുറ്റബോധത്തിലേക്ക് രക്ഷകനായ യേശുവേ കടന്നു വരണമേ, സുഖപ്പെടുത്തണമേ. എന്റെ നിരാശയിലേക്ക് രക്ഷകനായ യേശുവേ കടന്നു വരണമേ, സുഖപ്പെടുത്തണമേ. എന്റെ അഹന്തയിലേക്ക് രക്ഷകനായ യേശുവേ കടന്നു വരണമേ, സുഖപ്പെടുത്തണമേ. എന്റെ മുൻകോപത്തിലേക്ക് രക്ഷകനായ യേശുവേ കടന്നു വരണമേ, സുഖപ്പെടുത്തണമേ. എന്റെ വേദനിപ്പിക്കുന്ന ഓർമ്മകളിലേക്ക് രക്ഷകനായ യേശുവേ കടന്നു വരണമേ, സുഖപ്പെടുത്തണമേ. എന്റെ പരാജയങ്ങളിലേക്ക് രക്ഷകനായ യേശുവേ കടന്നു വരണമേ, സുഖപ്പെടുത്തണമേ. എന്റെ അലസതയിലേക്ക് രക്ഷകനായ യേശുവേ കടന്നു വരണമേ, സുഖപ്പെടുത്തണമേ. എന്റെ വൈരാഗ്യ മനോഭാവത്തിലേക്ക് രക്ഷകനായ യേശുവേ കടന്നു വരണമേ, സുഖപ്പെടുത്തണമേ. യേശുവേ നന്ദി, യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ സ്തുതി, യേശുവേ ആരാധന, യേശുവേ ആരാധന. കർത്താവായ യേശുവേ, അങ്ങ് ഞങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വന്ന് ഞങ്ങളെ സുഖപ്പെടുത്തണമേ. ഞങ്ങളുടെ മനസ്സിൻ്റെ ദുഃഖങ്ങൾ മായ്ച്ചു കളയണമേ. ഞങ്ങളുടെ ശരീരത്തിൻ്റെ രോഗങ്ങളും ആത്മാവിൻ്റെ പാപക്കറികളും അങ്ങ് ഏറ്റെടുക്കണമേ. ഞങ്ങളുടെ കുടുംബങ്ങളിൽ അങ്ങനാഥനായി വാഴുകയും യഥാർത്ഥമായ ശാന്തിയും സമാധാനവും നൽകി ഞങ്ങളെ നേർവഴിക്ക് നയിക്കുകയും ചെയ്യണമേ. കണ്ണുവനായ ഈശോയെ, അംഗദാസനായ വിശുദ്ധ പരിയത്തിൻ്റെ നവേനയിൽ പങ്കുചേരുന്ന ഞങ്ങളെ വിശുദ്ധൻ്റെ സൗഹൃദങ്ങൾ പരിഗണിച്ച് വിശുദ്ധീകരിച്ച് പുതിയ വ്യക്തികളാക്കി മാറ്റണമേ എന്ന് ഞങ്ങൾ അപേക്ഷിക്കുന്നു. നമുക്കെല്ലാവർക്കും വിശ്വാസത്തോടും പ്രതീക്ഷയോടും കൂടെ വിശുദ്ധ പരിയത്തിൻ്റെ രക്തസാക്ഷിത്വത്തെ ഓർത്ത് ധ്യാനിച്ചുകൊണ്ട് കർത്താവേ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമെന്ന് അപേക്ഷിക്കാം. കർത്താവേ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. സഭാവിരോധികളുടെ ദുഷ്പ്രചരണങ്ങൾക്ക് വഴിപ്പെടാതെ വിശ്വാസവും വിശുദ്ധിയും കാത്തു സൂക്ഷിക്കുവാൻ വേണ്ടി രക്തസാക്ഷ്യമൂടെ മണഞ്ഞ വിശുദ്ധ പരിയത്തിനെ പോലെ എല്ലായ്പ്പോഴും വിശ്വാസത്തിലും നിർമ്മലതയിലും വളർന്നു വരുവാനുള്ള അനുഗ്രഹം നൽകണമെന്ന് ഞങ്ങൾ അപേക്ഷിക്കുന്നു. നല്ല മാതൃകയും വിശ്വാസികൾക്ക് പ്രചോദനം നൽകുവാൻ വേണ്ടി പീഡകൾ സഹിക്കുകയും ജീവൻ പോലും ത്യജിക്കുന്നത് വിശുദ്ധ പരിയത്തിനെ പോലെ നല്ല മാതൃക നൽകുവാനും
എന്ത് ത്യാഗവും സഹിക്കുവാനുള്ള അനുഗ്രഹം നൽകണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. രോഗത്താലും വിഷമയത്താലും വലയുന്നവരുടെ പ്രത്യേക മതത്തിന് ആവശ്യത്തിന്റെ പ്രാർത്ഥനയാൽ ഞങ്ങൾക്കുണ്ടാകുന്ന സകല വിധ രോഗങ്ങളിൽ നിന്നും ആപൽഭായങ്ങളും നിങ്ങളെ കാത്തിരക്ഷിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ജീവിത പരാജയങ്ങളെ രാശരാകാതെ പ്രത്യാശയോടെ അമ്മയുടെ ദർശനത്തെ അണയുവാനും ജീവിത വ്യക്തികളെ അമ്മയുടെ മുമ്പിൽ സമർപ്പിക്കുവാനും ഞങ്ങളെ അനുഗ്രഹിക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. യുവതീവാക്കന്മാർക്ക് അനുയോജ്യമായ ജീവിതാന്തസ്സെടുക്കുവാനുള്ള ശക്തിയും കഴിവും നൽകണമെന്നും അവിടുത്തെ വിളിക്കനുസൃതമായ ജീവിതം നയിക്കുവാനുള്ള അനുഗ്രഹം പ്രദാനം ചെയ്യണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഭൗതികമായ സുഖ സന്തോഷങ്ങളിലും സ്ഥാനമാനങ്ങളിലും സംതൃപ്തി കണ്ടെത്താതെ സ്വർഗീയമായ ലക്ഷ്യത്തെ മുന്നിൽ കണ്ടുകൊണ്ട് യഥാർത്ഥമായ പ്രാർത്ഥനാ ചൈതന്യവും ജീവിത വിശുദ്ധിയും ഞങ്ങൾക്ക് നൽകണമേ എന്ന് ഞങ്ങൾ അങ്ങയുടെ പ്രാർത്ഥിക്കുന്നു. സാമ്പത്തിക വിഷമതകളിലും ദാരിദ്ര്യ ദുഃഖത്തിൽ നിന്ന് ഞങ്ങളെ കാത്തുകൊള്ളണമെന്നും ഉള്ളതുകൊണ്ട് തൃപ്തരായി ജീവിക്കുവാൻ എവരെയും സന്നദ്ധരാകണമെന്നും ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. തിരുസഭാധികാരികൾക്കും ഞങ്ങളുടെ ഇടവഴിക്കും ഉപകാരികൾ ബന്ധുമിത്രങ്ങൾ അയൽവാസികൾ എന്നിവർക്കും ഞങ്ങളുമായി ബന്ധപ്പെട്ട് കഴിയുന്ന നാനാജാതി മാസ്തരായ എല്ലാവർക്കും വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥിക്കാം. മനുഷ്യ സമർത്ഥനെ സ്വീകരിച്ച് പറയുന്നവനെ സ്വർഗസ്സനായ എൻ്റെ പിതാവിൻ്റെ ഉപജ്ഞാനം സ്വീകരിച്ച് പറയുന്നുണ്ട് എന്ന സുവിശേഷവാക്യം ശ്രമിച്ചുകൊണ്ട് ലോകവ്യാമോഹങ്ങൾക്കും ഭീഷണികൾക്കും അടിമപ്പെടാതെ ക്രിസ്തുവിന് സാക്ഷ്യം വഹിക്കുവാനും മുഴുഹൃദയത്തോടും ആത്മാവോടും എല്ലാ കഴിവുകളോടും കൂടെ അങ്ങയെയും തിരുസഭയെയും സ്നേഹിക്കുവാനുമുള്ള അനുഗ്രഹം ഞങ്ങൾക്ക് പ്രദാനം ചെയ്യണമേ. വിനീതമായ സഭയെ സേവിക്കുന്നതിനും വിരോചിതമായ സുഹൃതം സമ്പാദിക്കുന്നതിനുമുള്ള അവസരങ്ങൾ യഥാവധി ഉപയോഗപ്പെടുത്തുന്നതിനും ആവശ്യമായ കൃപാവരം ഞങ്ങൾക്ക് നൽകണമേ. ആമേൻ. പാപികൾക്ക് മാനസാന്തരവും പാപികൾക്ക് മാനസാന്തരവും നൽകുന്നതിനും കഴിവുള്ള
അങ്ങയുടെ മധ്യസ്ഥതയുടെ ശക്തിയിൽ ഞങ്ങൾ ദൃഢമായി വിശ്വസിക്കുന്നു. ക്രിസ്തുവിന്റെ സ്നേഹിതനായ വിശുദ്ധ ഗീവർഗീസ് അങ്ങ് ഞങ്ങൾക്ക് എന്നും മാതൃകയും അഭയവും മധ്യസ്ഥനും ഉപകാരിയുമായിരിക്കണമേ. ഞങ്ങളുടെ ആത്മീയവും ലൗകികവുമായ എല്ലാ ആവശ്യങ്ങളും പ്രത്യേകിച്ച് ഇപ്പോൾ ഞങ്ങൾ പ്രത്യാശപൂർവം അപേക്ഷിക്കുന്ന എല്ലാ നിയോഗങ്ങളും പിതാവായ ദൈവത്തിന്റെ പക്കൽ നിന്നും ഞങ്ങൾക്ക് നേടിത്തരണമേ. നന്ദിയോടുകൂടി അങ്ങേ അപദാനങ്ങളെ ഞങ്ങൾ പ്രവർത്തിക്കും. അങ്ങയുടെ മാതൃക അനുസരിച്ച് ഞങ്ങളെയും ഞങ്ങൾക്കുള്ള എല്ലാറ്റിനെയും ഞങ്ങൾ ദൈവത്തിന് സമർപ്പിക്കുന്നു. അപേക്ഷിച്ചാൽ ഉപേക്ഷിക്കാത്ത വിശുദ്ധ ഗീവർഗീസ് സകല ആപത്തുകളിൽ നിന്നും ഞങ്ങളെ കാത്തുരക്ഷിക്കണമേ. ക്രിസ്തുവിന് സാക്ഷ്യം വഹിക്കുവാനും ജീവിത ക്ലേശങ്ങളെ സമചിത്തതയോടും ദൈവഹിതമെന്ന ബോധ്യത്തോടും കൂടെ നേരിടുവാനും പാപത്തിൽ പെടാതെ നല്ല ജീവിതം നയിക്കുവാനും ഞങ്ങളെ അങ്ങ് സഹായിക്കണമേ. പ്രലോഭനങ്ങൾ ഞങ്ങളെ അലട്ടുമ്പോൾ അങ്ങ് ഞങ്ങൾക്ക് ശക്തമായ കോട്ടയായിരിക്കണമേ. എളിമയുടെയും ക്ഷമയുടെയും സഹനത്തിന്റെയും ചൈതന്യം ഞങ്ങൾക്ക് പ്രദാനം ചെയ്യണമേ. ഞങ്ങൾക്ക് ലഭിക്കുന്ന അനുഗ്രഹങ്ങൾ മറ്റുള്ളവരുമായി പങ്കുവെക്കുന്നതിനും അങ്ങനെ സഹോദര സ്നേഹം പ്രാവർത്തികമാക്കുന്നതിനും ഞങ്ങൾക്കിടയാകട്ടെ. വിശുദ്ധന്റെ മാധ്യസ്ഥം വഴി ഇവരുടെ പ്രാർത്ഥനകളും ആഗ്രഹങ്ങളും അങ്ങയുടെ ഇഷ്ടത്തിനൊത്ത വിധം സാധിച്ചു കൊടുക്കണമേ. അങ്ങനെ ഇവർക്ക് ആത്മീയവും ശാരീരികവും മാനസികവുമായ എല്ലാ അനുഗ്രഹങ്ങളും നൽകി സമാധാനവും ജീവിക്കാൻ അനുഗ്രഹിക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ത്രിയേക ദൈവത്തിൻ്റെ അനുഗ്രഹം നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബങ്ങൾക്കും നിങ്ങളുമായി ബന്ധപ്പെട്ട് എല്ലാവർക്കും ലഭിക്കുമാറാകട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. സത്യദൈവ മഹത്വത്തെ ദൈവം നൽകി പുകഴ്ത്തിയ ചന്ദ്രനാഥ.
Thank you.